ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما أعظكم بواحدة، أن تقوموا لله مثنى وفرادى ثم تتفكروا، ما بصاحبكم من جنة، إن هو إلا نذير لكم بين يدي عذاب شديد. صدق الله. ستة بشراسي الله. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ശ്രദ്ധിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ, ഭക്തിപൂർവമാക്കി തീർക്കാൻ ശ്രദ്ധിക്കണേ എന്നെല്ലാവരുടെയും ഓർമ്മയിൽപ്പെടുത്തുകയാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഏതാനും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചകളെല്ലാം പ്രതിപാദിച്ചത്. മനുഷ്യ സമൂഹത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു നേതാവില്ല എന്ന് മുസ്ലിങ്ങളല്ല, അല്ലാത്ത നിഷ്പക്ഷമതികളായ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസകരമായ രൂപത്തിൽ ഒന്നും ഇല്ലാതിരിക്കുകയും വളരെ സംശുദ്ധമായ ജീവിതം നയിക്കുകയും അതേപോലെ തന്നെ സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായ പതിനായിരങ്ങളെ വാർത്തെടുക്കുകയും ചെയ്യാൻ സാധിച്ച ലോകത്തെ ഒരേ ഒരു നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് ലോകം പ്രശംസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രവാചകനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ലോകത്തുള്ള നേതാക്കൾ ഇത്രമാത്രം വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്ന് സംശയമാണ്. ആ നിലയ്ക്കുള്ള നിന്ദാ വാക്കുകളും ആരോപണങ്ങളും തെറ്റിദ്ധരിപ്പിക്കലും ഒക്കെ ഈ പ്രവാചകന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അപ്പൊ ഒരു ഭാഗത്ത് മുഹമ്മദ് നബി ഈ നിലയ്ക്ക് എല്ലാ നിലക്കും പ്രശംസിക്കപ്പെടുമ്പോൾ, മറ്റൊരു ഭാഗത്തെങ്കിലും ഇതിനൊക്കെ നിരാകരിക്കുകയും ഒരുപാട് വിമർശനങ്ങൾ പ്രവാചകന്റെ നേരെ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശക്തമായ നേർക്കുനേരെയുള്ള എതിർപ്പ് എന്നുള്ള നിലക്കുണ്ട്. അതിനു പുറമെ മുസ്ലിം മനസ്സുകളിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകളുടെ മനസ്സിൽ, ഒരു അപകർഷത സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഖുർആൻ, അതേപോലെ തന്നെ മുഹമ്മദ് നബി, ഇതൊക്കെ അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഖുർആനിൽ അങ്ങനെ ഒരായത്ത്, അല്ലെങ്കിൽ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ സംഭവങ്ങൾ ഉണ്ടല്ലോ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല, റസൂല് ആ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ
ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കാവുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയക്ക് അതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അത് ചിത്രീകരണങ്ങളിലൂടെയും കാർട്ടൂണുകളിലൂടെയും അല്ലെങ്കിൽ കോമഡികളിലൂടെയും ഒക്കെ മനസ്സുകളിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ അറിയുന്നില്ല, പ്രവാചകന്റെ ചരിത്രവും കാര്യമൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അത് എന്ന് മനസ്സിലൊരു തികട്ടി വരൽ, ഒരു നെഗറ്റീവ് ചിന്ത തികട്ടി വരാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയണം അത്. അതിലൊക്കെ പിന്നിൽ ഇസ്ലാം വിരുദ്ധരായ ഒരുപാട് ആളുകളുടെ ചിന്തകളും അവരുടെ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, റസൂൽ വന്ന കാലം മുതൽ, നുബുവത്ത് കിട്ടിയ അന്ന് മുതൽ തുടങ്ങിയതാണ് റസൂലിനെതിരെയുള്ള ആരോപണങ്ങൾ. ഈ പ്രവാചകനെ, ഈ മുഹമ്മദിനെ ബുദ്ധിഭ്രമം ബാധിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചിരുന്നു. വ്യാജവാദിയാണ്, കള്ളം ബാധിച്ചുകൊണ്ടിരിക്കുന്ന, പലതും കെട്ടിച്ചമച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ അധികാരമോഹിയാണ്, കാമഭ്രാന്തനാണ് എന്നൊക്കെ അതൊക്കെ ഇക്കാലത്തുള്ള ആരോപണങ്ങളാണ്. ഖുർആൻ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും പ്രവാചകനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ. സാഹിറുൻ ഔ മജ്നൂൻ, പ്രവാചകൻ മാരണക്കാരനാണ് അല്ലെങ്കിൽ ഭ്രാന്തനാണ്. ശരിക്കും അതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഭൗതികവാദികളും പ്രവാചകൻ മാനസിക രോഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഏതെങ്കിലും രൂപത്തിൽ മാനസികമായ പ്രയാസങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിഭ്രമമോ ഉള്ള ഒരാളുടെ കൂടെ പതിനായിരങ്ങൾ അനുയായികളായി കൂടുകയും ആ പ്രവാചകനെ പരിപൂർണമായി അനുധാവനം ചെയ്ത് ജീവിതം അർപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? അതിനെ ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഇപ്പൊ യുക്തിക്ക് നിരക്കുന്നതല്ല ഇത് തന്നെ. എന്താണ് പ്രവാചകന്റെ ജീവിതകാലത്ത് അവർ ആരോപണം ഉന്നയിച്ചെന്നുള്ള ചരിത്രം പറയുന്നുണ്ട്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ആളുകൾക്ക് ഓതി കേൾപ്പിച്ച് പ്രബോധനം തുടങ്ങിയപ്പോ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്ക് നേതാക്കൾ അസ്വസ്ഥരാകണം. പിന്നെ വരാനിരിക്കുന്ന അടുത്ത ഹജ്ജ് സീസൺ, അന്നും ഹജ്ജിന് ആളുകൾ വരുന്നുണ്ട്. ഇപ്പൊ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഹജ്ജിന് വരുമ്പോ ഈ ആളുകളൊക്കെ ഈ മുഹമ്മദിന്റെ ഈ പ്രചാരണം കേട്ട്, ഈ ഖുർആന്റെ വചനങ്ങൾ കേട്ട് അതിലേക്ക് ആകൃഷ്ടരാകുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തടയാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റി വലീദ് ബിൻ മുഗൈറയെ പോലുള്ള ചില ആളുകള് നേതാക്കന്മാരെല്ലാവരും കൂടി ആലോചിക്കണം. അപ്പൊ ആരോ പറഞ്ഞു മുഹമ്മദിന് ഭ്രാന്താന്ന് നമുക്ക് പറയാം, അവൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട, അവന് ഭ്രാന്താന്ന് നമുക്ക് പറയാം. അവരുടെ നേതാവായ വലീദ് ബിൻ മുഗൈറ പറഞ്ഞു, ഏയ് അത് പറഞ്ഞാലൊന്നും ആൾക്കാർ വിശ്വസിക്കൂല, കാരണം ഭ്രാന്തിന്റെ ലക്ഷണങ്ങളോ ഏതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങളോ ഒന്നും മുഹമ്മദിനില്ല എന്ന് ആ മുഹമ്മദുമായി അടുത്ത് പരിചയമുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ നമ്മള് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായം പറയാൻ പാടുള്ളൂ, അതുകൊണ്ട് ഭ്രാന്താന്നുള്ള അഭിപ്രായം നമ്മൾ പറയാൻ പറ്റില്ല. പിന്നെ അവർ പറഞ്ഞു മുഹമ്മദ് ഒരു ജ്യോത്സ്യനാണ് എന്ന് നമ്മൾ പറഞ്ഞാലോ, ഒരു ജ്യോത്സ്യനാണ് മുഹമ്മദ് എന്ന് പറഞ്ഞാലോ. അപ്പോഴും അതിന് ആളുകൾ എതിർത്തു. ജ്യോത്സ്യൻ എന്ന് പറഞ്ഞാൽ ആ ജ്യോത്സ്യന്മാരുടെ വാക്കുകളൊക്കെ ആളുകൾക്ക് പരിചയമുള്ളതാണ്. മുഹമ്മദ് പറയുന്ന വാക്കുകൾ ഒരിക്കലും ജ്യോത്സ്യന്റെ വാക്കുകളല്ല, അത് പ്രത്യേക മാസ്മരികതയുള്ള പ്രത്യേക വചനങ്ങളാണ് മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതും പറയാൻ പറ്റില്ല. അപ്പോഴാരോ പറഞ്ഞു എന്നാ മുഹമ്മദ് കവിയാണ് നമ്മൾ പ്രചരിപ്പിച്ചാലോ. അതിനെ വലീദ് ബിൻ മുഗൈറ എതിർക്കുന്നുണ്ട്. കവിത എന്താണ് എന്ന് എനിക്ക് ശരിക്കും അറിയാം, ആ കവിതയുടെ ഭാഗങ്ങളൊന്നും അല്ല മുഹമ്മദ് പറയുന്നത്, അതൊക്കെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. പിന്നീട് അവസാനം അവരെല്ലാവരും കൂടി എത്തിയത് മുഹമ്മദ് ഒരു ജാലവിദ്യക്കാരനാണ്. എങ്ങനെയുള്ള ജാലവിദ്യക്കാരൻ? കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കുന്ന, അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ പിണക്കുകയും അവർക്കിടയിൽ തെറ്റുണ്ടാക്കുകയും അങ്ങനെ ജ്യേഷ്ഠനെയും അഞ്ജനെയും ബാപ്പയെയും മക്കളെയും ഒക്കെ തെറ്റിക്കുന്ന അത്തരം ജാലവിദ്യ നടത്തുന്ന ആളാണ് മുഹമ്മദ് എന്ന് നമ്മൾ പ്രചരിപ്പിക്കാം എന്ന രൂപത്തിലാണ് അവര് മുഹമ്മദിനെതിരെ, മുഹമ്മദ് നബിക്കെതിരെ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് തന്നെ അവർ മുഹമ്മദ് നബിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അവർക്ക് പോലും വിശ്വാസമില്ല. തൽക്കാലം ആളുകളെ തടയിടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്ക് മാത്രമായിരുന്നു അന്ന് ചെയ്തിരുന്നതെന്ന്. ഇത് ഇന്ന് അതേ ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മുടെ മനസ്സിലത് വേണം,
കാരണം ആയിരക്കണക്കിന് ആളുകളാണ്, 10,000 ആളുകളാണ് പ്രവാചകനെ അനുധാവനം ചെയ്ത് ജീവിക്കുന്നത്. ആ പ്രവാചകന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്നത്, ഈ പ്രവാചകനും ആ വഹീമായി ആദ്യമായി എത്തിയപ്പോ ഏറ്റവും അടുത്ത ആളുകളാണ് പ്രവാചകരിൽ വിശ്വാസികളായി മാറുന്നത്. നമുക്കറിയാമല്ലോ ഖദീജ വഹീ കിട്ടി വീട്ടിലേക്ക് ഓടി വന്നപ്പോ സ്വന്തം ഭാര്യയായ 15 പ്രവാചകന്റെ കൂടെ ജീവിച്ച പ്രവാചകന്റെ പത്നി പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നുണ്ട്, കല്ല വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദ. വല്ലാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് അത്. എന്താ പറഞ്ഞത്? പ്രവാചക താങ്കൾ അല്ല, താങ്കൾ വിഷമിക്കേണ്ടതില്ല. വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദ, അല്ലാഹ് ഒരിക്കലും താങ്കളെ കഷ്ടപ്പെടുത്തുകയില്ല. ഇന്നകല്ല തസ്ലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതഹ്മിലു വൈഫ വതുഈനു അലാ നവാഇബിൽ ഹഖ്. നിങ്ങൾ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം തീർത്തിക്കൊണ്ടിരിക്കുന്ന, അതേപോലെ തന്നെ ഇല്ലാത്തവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിഥികളെ അവർക്ക് വേണ്ട ആതിഥേയത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, കാലവിപത്തുകൾക്കെതിരെ അവർക്ക് വേണ്ടി കാലവിപത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി സഹായങ്ങളുമായി ഓടി നടക്കുന്ന നിങ്ങളെ പടച്ചൻ എന്തായാലും കൈവിടൂല, നിങ്ങൾ ആശ്വസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിട്ട് ഖദീജ ആശ്വസിപ്പിച്ച ചരിത്രത്തിൽ അകപ്പെട്ടതാണ്. ഏതെങ്കിലും രൂപത്തിൽ റസൂലുള്ളയുടെ ഏതെങ്കിലും ഒരു വിഭ്രാന്തി കാണിക്കുകയോ പ്രയാസം ജീവിതത്തിൽ ഉണ്ടാവുകയോ ചെയ്തിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ സ്വന്തം പത്നി ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് പ്രവാചകൻ സ്വീകരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചാൽ മതി. റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയായിരുന്ന അലി റളിയല്ലാഹു അൻഹു റസൂലി കാര്യം പറഞ്ഞ് വന്നപ്പോ തന്നെ ആദ്യം പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിനോടും ചോദിക്കട്ടെ. ഉടനെ തന്നെ അലി മാറ്റി പറഞ്ഞു, എന്തിന് ഞാൻ പിതാവിനോട് ചോദിക്കണം എന്റെ കാര്യം, ഞാൻ നിങ്ങളിൽ വിശ്വാസിയാകുന്നു എന്ന് വിശ്വസിക്കണം. അലി എന്ന് പറയുന്ന കുട്ടി കൂടെ ഉണ്ടായിരുന്ന സന്തത സഹചാരിയായ അബൂബക്കർ റസൂലിന്റെ കൂടെ എപ്പോഴും നടന്നിരുന്ന സ്നേഹിതൻ, റസൂൽ ഇത് പറയേണ്ട താമസം വിശ്വാസിയായി. അങ്ങനെ റസൂലിനെ അടുത്തറിയുന്ന ആളുകളൊക്കെ റസൂലിലേക്ക് ആകർഷിക്കുകയും വിശ്വാസികളാകുകയും ചെയ്ത കഥയാണ് റസൂലിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഐതിഹ്യമല്ല, ഒരു മിത്തല്ല, ചരിത്ര സത്യമാണ്. നമുക്കറിയാം ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിലാണ് പ്രവാചകന്റെ ജീവിതം മുഴുവൻ ആർക്കും സുതാര്യമായി കാണാവുന്ന രൂപത്തിൽ. അങ്ങനെയുള്ള പ്രവാചകനെ പറ്റി ഒരു മനോരോഗി എന്ന് ആരെങ്കിലും ഏതെങ്കിലും കാലത്ത് അഭിപ്രായപ്പെട്ടാൽ വിശ്വസിക്കാൻ ബുദ്ധിയുള്ളവരാരെയും കിട്ടുകയില്ല. അധികാരമോഹിയായിരുന്നു പ്രവാചകൻ എന്നല്ലേ മറ്റൊരാരോപണം. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10-13 കഷ്ടപ്പാടിന്റെ ജീവിതം, പീഡനങ്ങളും ഇരയായ ജീവിതം, അത് കഴിഞ്ഞതിന് ശേഷം മദീനത്തെ അധികാരം പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്, മക്ക ജയിച്ചടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയായിട്ടും ആ പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടതാണ്. മദീനയിൽ കഴിഞ്ഞുകൂടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പലപ്പോഴും ഐഷ റളിയല്ലാഹു അൻഹ പറയാണ് അടുപ്പ് പുകയാത്ത മാസങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന്. 2-3 മാസങ്ങൾ അടുപ്പ് കത്തിക്കാനില്ലാത്ത അവസ്ഥ, അതാണ് മദീനയുടെ അധികാരിയുടെ അവസ്ഥ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരിക്കൽ വീട്ടിലിങ്ങനെ ഇരുട്ടിലിങ്ങനെ തപ്പിത്തടഞ്ഞിങ്ങനെ നടക്കുകയാണ്. അപ്പൊ ആരെ വന്നിട്ട് ചോദിച്ചു, എന്താ അങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കണം, എന്തിനാ? ആ വിളക്കൊന്ന് കത്തിച്ചൂടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. വിളക്കിലൊഴിക്കാനുള്ള എണ്ണ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളത് കുടിക്കുമായിരുന്നു, അത്രയും ഞങ്ങൾ കഷ്ടപ്പാടില്ല, ആ എണ്ണ ഉണ്ടായ വരെയായിരുന്നു ഞങ്ങൾക്ക് ഒരു ഭക്ഷണമായിട്ട് എന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അധികാരി എന്ന് പറയുന്ന പ്രവാചകന്റെ അന്തപുരത്തിൽ കാണുന്ന കാഴ്ച കണ്ണീരോടെ ഓർക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് പറയുന്നുണ്ട്, പ്രവാചകന്റെ റൂമിലേക്ക് ഞാൻ കടന്നു ചെന്നു, അവിടെ ആ മൂലയിൽ കുറച്ച് ബാർലി, ഒരു 2-3 ഊറക്കിട്ട തോൽ കഷ്ണം, അത് മാത്രമാണ് എനിക്ക് കാണാനായത്. ഞാൻ കണ്ണീരോടെ പ്രവാചകനോട് പറഞ്ഞു, ഐശ്വര്യത്തിന് വേണ്ടി അത് പ്രാർത്ഥിച്ചുകൂടെ. റോമിലും അതേപോലെ തന്നെ കിസ്രയുടെയും കൈസറയുടെയും ഒക്കെ അവരൊക്കെ രാജകൊട്ടാരങ്ങളിൽ, അരുവികൾ ഒഴുകുന്ന രാജകൊട്ടാരങ്ങളിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോ പ്രവാചക താങ്കൾ മുഴുപട്ടിയിലോ ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ എന്ന് റസൂലുള്ള മറുപടി പറഞ്ഞു, ഉമർ ഇവിടെയുള്ള സുഖസൗകര്യങ്ങളല്ല യഥാർത്ഥത്തിലുള്ള സുഖസൗകര്യങ്ങൾ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്നതാണ്
യഥാർത്ഥ സുഖ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഉമർ മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഈത്തപ്പന ഓലയിൽ കടന്നിറങ്ങുകയും ചെരുപ്പ് കുത്തുകയും ആടിനെ കറക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ ഭരണാധികാരിയായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾക്കിടയിലുള്ള ഒരു മനുഷ്യൻ. പള്ളിയിൽ എല്ലാവരും കൂടി ഇരിക്കുമ്പോ അലൈഹി സമീഉ മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ മുഹമ്മദ് ഇല്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നതാണ്. കാരണം അബൂബക്കറും സഅദും സഈദും സൽമാനും ഫാരിസിയും ബിലാലും ആ കൂട്ടത്തിൽ മുഹമ്മദും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇരിക്കുമ്പോ ആരാണ് മുഹമ്മദ് എന്ന് കിരീടം വെച്ചതിന് രാജാവായി ഒരിക്കലും പ്രവാചകനെ ആരും കണ്ടിരുന്നില്ല. എന്ന് മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ആരെങ്കിലും എണീറ്റ് നിന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, എന്നെ ആദരിച്ച് നിൽക്കേണ്ടതില്ല, അങ്ങനെയുള്ള അധികാരമുള്ള ആൾ മാത്രമായിരുന്നു പ്രവാചകൻ. എന്നിട്ട് പറയുകയും ചെയ്തില്ലാത്തറിയം ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ആദരിച്ച് അങ്ങേ അറ്റം ആക്കിയ പോലെ എന്നോട് അങ്ങനെയുള്ള ഒരു ആദരവ് നിങ്ങൾ കാണിക്കേണ്ടതില്ല എന്ന്. സാധാരണക്കാരൻ സാധാരണക്കാരനായി ആളുകൾക്ക് കൂടെ ജീവിക്കുന്ന അനുഭവത്ത് കിട്ടുന്ന പ്രവാചകൻ, ആ നിലക്കാണ് പ്രവാചകനെ ചരിത്രം വിലയിരുത്തുന്നത്. ഈ പ്രവാചകനെ പറ്റി അധികാരമോഹി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങളാണ്. കാമവെറിയനായിരുന്നു, ഒരുപാട് ഭാര്യമാരെ വെച്ചുകൊണ്ടിരുന്ന, ലൈംഗിക ആഭാസം നടത്തുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ. റസൂലിന്റെ ജീവിതം നമുക്കറിയാലോ, 25 വർഷം പ്രവാചകൻ ജീവിക്കുന്ന ഏത് സമൂഹത്തിലാണ് സകലവിധ ലൈംഗിക ആഭാസങ്ങളുടെയും കൂത്തരങ്ങായ ആ സമൂഹത്തിൽ പ്രവാചകൻ ജീവിച്ചിട്ട് ഒരാൾക്ക് പോലും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ കഥ പ്രവാചകനിൽ നിന്ന് ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല. 25 കൊല്ലം ആ സമയത്ത് പോലും പ്രവാചകനെ കല്യാണം കഴിക്കാൻ അവിടെയുള്ള എത്രയോ സുന്ദരിമാരായ തരുണികൾ ഉണ്ടായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് രണ്ടു വട്ടം വിധവയായ 3 മക്കളുടെ മാതാവായ 40 വയസ്സ് കഴിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ലൈംഗികമായി അതീവ ദൃഷ്ടയുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പ്രവാചകനെ ഇകഴ്ത്തുമ്പോൾ നമ്മൾ ഈ ചരിത്രം ഒന്ന് ആലോചിക്കേണ്ടതാണ്. യുവത്വത്തിന്റെ ഏറ്റവും സുന്ദരമായ ഈ കാലഘട്ടത്തിൽ പ്രവാചകൻ തന്റെ ഇണയായി കണ്ടെത്തുന്നത് വിധവയായ, അത് തന്നെ 2 പ്രാവശ്യം കല്യാണം കഴിച്ച് വിധവയായ ഖദീജയെ, 2-3 മക്കളുടെ മാതാവായ ഖദീജയെ ഇണയായി സ്വീകരിക്കുകയാണ്. എന്നിട്ട് 25 വർഷക്കാലം ആ ഒരു ദാമ്പത്യ ജീവിതം തുടരുകയാണ് ഏക ഭാര്യനായി. 25 വർഷക്കാലം ഖദീജയുമായി കഴിഞ്ഞുകൂടുകയാണ്. ഖദീജ എന്നുള്ളത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എന്നെന്നും ഓർക്കുകയും പിന്നീട് ജീവിതാവസാനം വരെയും ആ ഖദീജയെ പുകഴ്ത്തി പറയുകയും ചെയ്തത് ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, വല്ലാഹി മാ അബദലനി അല്ലാഹു അസ്ബതല്ല ഖൈറ മിൻഹ, ഈ ഖദീജയേക്കാൾ ഉത്തമയായ ഒരു സ്ത്രീയെ പടച്ചവൻ എനിക്ക് പകരമായി തന്നിട്ടില്ല. പിന്നീട് റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിലും ഖദീജക്ക് പകരമായി ഒരാൾ പോലും എനിക്കുണ്ടായിട്ടില്ല. അത് ആമനത്ത് ബി ഇദ് കഫറ ബി അന്നാസ്, ആളുകൾ എങ്ങനെ എന്നെ കളവാക്കിയപ്പോ ആ ഖദീജയാണ് എന്നിൽ വിശ്വസിച്ച് എനിക്ക് സപ്പോർട്ട് തന്നത്, എന്നെ പിന്തുണച്ചത് ഖദീജയാണ്. വസദ്ദഖത്തനി ഇദ് കദബ ലി അന്നാസ്, ആളുകളെല്ലാം എന്നെ കളവാക്കിയപ്പോ എന്നെ സത്യപ്പെടുത്തി എന്നെ ഉയർത്തി ജനങ്ങൾക്കിടയിൽ കാണിച്ചത് എന്റെ ഖദീജയാണ്. ആളുകളൊക്കെ എന്നെ എനിക്ക് വിലക്കേർപ്പെടുത്തിയപ്പോൾ എന്നെ എല്ലാ നിലക്കും സഹായിച്ചത്, സാമ്പത്തികമായും മറ്റും സഹായിച്ചത് ഖദീജയാണ്. അവളാണ് എനിക്ക് സന്താനങ്ങളെ നൽകിയത്, ഖദീജ ബിവിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്താനങ്ങൾ ഉണ്ടായത്. ഇങ്ങനെ ഖദീജയെ എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുകഴ്ത്താറുണ്ടായിരുന്നു എന്നാണ്. ഇതാണ് റസൂലിന്റെ ആദ്യ വിവാഹം എന്ന് നമ്മൾ മനസ്സിലാക്കുക. 50 വയസ്സുവരെ ഖദീജയുമായി റസൂൽ ദാമ്പത്യം കഴിച്ചുകൂട്ടി. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ യുവത്വത്തിന്റെ തിളക്കമുള്ള കാലഘട്ടം, ആ കാലഘട്ടം മുഴുവനും ഒരേ ഒരു ഭാര്യയിലാണ്
റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിതം നയിച്ചത്. പിന്നീട് റസൂലിന്റെ ജീവിതത്തിലേക്ക് കടത്തു വന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. അതിനൊക്കെ പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, പ്രവാചക അങ്ങേക്ക് മാത്രമായി സത്യവിശ്വാസികൾക്കുള്ള രൂപത്തിലല്ല, സാധാരണ വിശ്വാസികൾക്കുള്ള രൂപത്തിലല്ല, താങ്കൾക്ക് മാത്രമായി ചില ഇളവുകൾ നൽകി താങ്കളോട് വിവാഹം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടവരാണ് അവരൊക്കെ എന്ന് മറ്റു ഭാര്യമാരെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമതായി റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആരാന്നറിയാം? സൗദ എന്ന് പറയുന്ന 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാലോ, സൗദ റളിയല്ലാഹു അൻഹ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധീര വനിത, അബുസീനയിലേക്ക് ഹിജ്റ പോയ വനിത, അവരുടെ ഭർത്താവ് മരിച്ചപ്പോ മക്കളും സൗദയും അനാഥകളായി, വിധവയായി സൗദ. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മക്കളെ സംരക്ഷിക്കുക, ഈ വിധവയായ വൃദ്ധയായ ഈ സ്ത്രീയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. മൂന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത ഒരു സ്ത്രീ എന്നുള്ളവർക്ക് ഉമ്മു സലമ എന്ന് പറയുന്ന സ്ത്രീയാണ്. ഈ ഉമ്മു സലമയും ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ആദ്യം അബുസീനയിലേക്ക് ഹിജ്റ പോവുകയും പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോവുകയും, ആ ചരിത്രമൊക്കെ വായിച്ചു നോക്കിയാൽ നമുക്ക് നമ്മൾ കോരി തെറിച്ചു പോകും. കാരണം ഉമ്മു സലമ, അബൂ സലമ മകൻ, മൂന്ന് പേരും കൂടി മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. വഴിയിൽ വെച്ച് ആളുകൾ തടഞ്ഞു വെക്കുന്നു, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മു സലമയെ വേറെ അവരുടെ ഗോത്രക്കാർ തടഞ്ഞു വെക്കുന്നു, മകനെ വേറെ ആളുകൾ കൊണ്ടുപോകുന്നു, അബൂ സലമ തനിച്ച് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. എന്നിട്ട് ഒറ്റക്ക് ഈ ഉമ്മു സലമ എങ്ങനെയോ പിന്നീട് മദീനയിൽ എത്തിപ്പെടുന്നതും അവസാനം അവിടെ മദീനയിൽ അഭയം പ്രാപിക്കുന്നതും ഒക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. കണ്ണീരോടെ ഇല്ലാതെ വായിക്കാൻ സാധിക്കുകയില്ല ചരിത്രം. ഇങ്ങനെയുള്ള ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അഭയം നൽകുകയാണ്, അവരെ സംരക്ഷിക്കുകയാണ്. ആ പിഞ്ചു കുഞ്ഞിന് ഒരു സനാതത്വം കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് ഉമ്മു സലമയെ വിവാഹം ചെയ്തതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഭാര്യമാരൊക്കെ എടുത്തു നോക്കിയാൽ വിധവകൾ, വൃദ്ധർ, അശരണർ, ഇങ്ങനെ സമൂഹത്തിൽ ആരും സ്വീകരിക്കാനില്ലാതിരിക്കുകയും അങ്ങനെ പ്രവാചകൻ അവരെ സംരക്ഷിക്കുക എന്നുള്ള നിലയ്ക്ക് അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രത്തിൽ അത് അതിന്റെ യഥാർത്ഥ വശം പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്. റസൂലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരേ ഒരു കന്യകയായ ഭാര്യ എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുമായുള്ള ഏറ്റവും അടുത്ത ബന്ധം, ആ അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു അപേക്ഷ അത് റസൂൽ സ്വീകരിച്ചുകൊണ്ട് ഈ കുടുംബ ബന്ധത്തിലൂടെ ആ സൗഹൃദം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ന് കാണാൻ സാധിക്കും. ഇവിടെയും ആ കാലത്ത് റസൂലിനെതിരെ ഒരു ശൈശവ വിവാഹത്തിന്റെ ആരോപണം ഏതെങ്കിലും ഒരു ശത്രു ഉന്നയിച്ചതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, പ്രവാചകന്റെ കാലശേഷം, തൊട്ടടുത്ത കാലശേഷമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ശൈശവ വിവാഹമാണ് നടത്തിയത് എന്ന് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചതായി കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു ആയിഷ റളിയല്ലാഹു അൻഹയെ എന്തിന് കല്യാണം കഴിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലും അള്ളാഹു വളരെയധികം കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന അള്ളാഹുവിന്റെ വിധി പ്രകാരമാണ് എന്ന് കാണാൻ കഴിയും. കാരണം റസൂലിൽ നിന്നുള്ള എല്ലാ ജീവിതത്തിന്റെ രഹസ്യങ്ങളും ഒപ്പിയെടുത്ത് സമൂഹത്തിൽ അത് സുതാര്യമായ രൂപത്തിൽ തന്നെ പറഞ്ഞ് അത് ഹദീസുകളായി സമൂഹത്തിന് എത്തിച്ചു കൊടുത്തത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് എന്ന് കാണാൻ കഴിയും. ആയിരക്കണക്കിന് ഹദീസുകൾ റസൂലിന്റെ സ്ത്രീകളുമായുള്ള റസൂലിന്റെ ജീവിതം, കുടുംബത്തിൽ റസൂലിന്റെ പെരുമാറ്റ മര്യാദകൾ, അങ്ങനെ റസൂലിൽ നിന്നുള്ള ഈ കാര്യങ്ങൾ മുഴുവനും സമൂഹത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് ഓർമ്മശക്തിയോടെ പ്രവാചകന് ശേഷം 48 വർഷം ജീവിച്ച് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആയിഷ റളിയല്ലാഹു അൻഹ മുഖേന കാരണമായി എന്നാണ്. അതിന്റെ പിന്നിലൊക്കെ ഒരു യുക്തിയുണ്ട്. അള്ളാഹുവിന്റെ ആ താല്പര്യം, അള്ളാഹു ആ നിലക്ക് അതിന് കൽപ്പനകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നതായാണ് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും റസൂല് വളരെ വിമ്മിട്ടപ്പെട്ട സംഭവങ്ങൾ പോലും, വളരെ പ്രയാസപ്പെട്ട സംഭവങ്ങൾ പോലും ഈ
സൂറത്തു അഹ്സാബിൽ സൈനബുമായുള്ള വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഭാഗത്ത് നമുക്ക് വായിച്ചാൽ മനസ്സിലാകും, വിശദീകരിക്കുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പലപ്പോഴും അങ്ങനെ വിവാഹം ചെയ്യേണ്ടി വന്നതായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതേത് വിവാഹങ്ങൾ എടുത്തു നോക്കിയാലും അതിന്റെ പിന്നിലൊക്കെ യുക്തിഭദ്രമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയുന്നു. ഇത് എന്തുകൊണ്ട് എന്ന് എതിർക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധം സ്ഥാപിച്ച ഒരു വലിച്ചെറിയല്ല, പൂർണ്ണമായി സംരക്ഷിക്കുകയാണ്. അങ്ങനെ സംരക്ഷിക്കണമെന്ന് ആളുകളെ പഠിപ്പിച്ചു. ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ കേവലം ഒരു ശാരീരിക സുഖം മാത്രമായി കാണുകയും താൽക്കാലികമായി ഉപയോഗിച്ച് വലിച്ചെറിയുകയും ചെയ്യുന്ന ഈ സമൂഹം യഥാർത്ഥത്തിൽ പ്രവാചകൻ കാണിച്ച മാതൃക, അത് പ്രവാചകനോട് പ്രവാചകൻ കാണിച്ച മാതൃക ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ഈ എതിർപ്പുകൾ എന്ന് കാണാൻ കഴിയും. കാരണം ഒരു സ്ത്രീയുമായി ബന്ധപ്പെടണമെങ്കിൽ നിയമാനുസൃതമാകണം. നിയമാനുസൃതമായി ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാൽ അവ സംരക്ഷിച്ചിരിക്കണം. പലപ്പോഴും ഗോത്രങ്ങളെ പലപ്പോഴും അടുപ്പിക്കാൻ വേണ്ടി, ശത്രുക്കളുടെ ശത്രുത കുറക്കാൻ വേണ്ടി ആ നിലക്കൊക്കെ പ്രവാചകന്റെ ജീവിതത്തിൽ വിവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമായിരുന്നു എന്ന് കാണാൻ സാധിക്കും. ഇത് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ആരോപണങ്ങൾ ഏതാരോപണമാണെങ്കിലും അതിൽ യാതൊരു കഴിവുമില്ല എന്നും അതൊക്കെ വ്യാജമായി കെട്ടിച്ചമച്ചതാണ് എന്നും കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തരുന്ന ഒരു വാചകമുണ്ട്. അതാണ് ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്ത് സബഹിലെ 46-ാമത്തെ ആയത്ത്. ഖുൽ, പ്രവാചക പറയുന്നു, ഇന്നമാ ആയുദുക്കും ബിവാഹിദ, ഒറ്റ കാര്യമാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. പ്രവാചകനോട് പറയാൻ പറയാം, ഒറ്റ കാര്യം, ഒറ്റ വാഴുതു മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. എന്താണ്? അം തഖൂമൂ ലില്ലാഹി മസ്നാ വഫുറാദ, നിങ്ങളൊന്ന് അള്ളാഹുക്ക് വേണ്ടിയിട്ടൊന്ന് നിൽക്കി, രണ്ടാളായിട്ടോ ഒറ്റയാളായിട്ടോ നിങ്ങൾ സംഘമായി പലപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കണ്ട. നിങ്ങളൊന്ന് മനസ്സിരുത്തു, അള്ളാഹുക്ക് വേണ്ടി നിങ്ങൾ മനസ്സൊന്ന് തുറക്കൂ, എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നൊന്ന് ആലോചിക്കൂ, അല്ലെങ്കിൽ രണ്ടുപേരിരുന്ന് ചർച്ച ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ സുമ്മത്ത തഫക്കറു, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കൂ. പ്രവാചകൻ മുഹമ്മദ് നബിയെ സംബന്ധിച്ച് എന്താണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ പ്രവാചകനെ നിഷ്പക്ഷമായി വിലയിരുത്താൻ ഒന്ന് സമയം മെനക്കെടുത്തു, എന്നിട്ട് നിങ്ങളൊന്ന് ചിന്തിക്കൂ. മാ ബിസ്വാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ കൂടെയുള്ള മുഹമ്മദിന് ഒരിക്കലും ബുദ്ധിഭ്രമം ബാധിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ ആരോപിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് ഒരിക്കലും അർഹനല്ല ഈ മുഹമ്മദ് നബി എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ബോധ്യപ്പെടുന്നു. ഇൻ ഹുവ ഇല്ലാ നദീറുല്ലക്കും, നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഈ പ്രവാചകൻ എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. ബൈന യദൈ അദാബിൻ ശദീദ്, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ശിക്ഷ, കഠിനമായ ശിക്ഷ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ പറ്റി ഉത്ബോധിപ്പിക്കുന്ന ഒരു ഉത്ബോധകൻ മാത്രമാണ് പ്രവാചകൻ മുഹമ്മദ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്ത് വേണം നിങ്ങൾ? നിങ്ങളൊന്ന് സ്വസ്ഥമായിരിക്കും, അള്ളാഹുക്ക് വേണ്ടി നിങ്ങളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കും. പ്രവാചകന്റെ നിഷ്പക്ഷമായ ആ രൂപത്തിൽ പ്രവാചകന്റെ ജീവിതത്തെ വിലയിരുത്തു. എങ്കിൽ പ്രവാചകനെ നിങ്ങൾക്ക് സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമയായി, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ശിക്ഷയെ പറ്റി മുന്നറിയിപ്പ് നൽകുന്ന, സ്വർഗത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു പ്രവാചകനായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ നിലക്ക് പ്രവാചകനെ വരെയിരുത്താനും പഠിക്കാനും നമ്മൾ തയ്യാറാകുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മാഈൻ. അയ്യുഹ നാസ് ഉസീകും വഇയായ സാനിയ ബിതഖുല്ലാഹ്. അള്ളാഹുവിന്റെ വിവരക്കുകൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിരിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടാണ് പ്രവാചകനെ ഇങ്ങനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ആ വിശ്വാസത്തിൽ വരുന്ന വൈകല്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി റസൂല് ആളുകളെ പഠിപ്പിക്കുകയുണ്ടായി. ധാർമ്മികത എന്താണ് എന്നും അധാർമ്മികത എന്താണ് എന്നും പഠിപ്പിച്ചു. സത്യം എന്താണ് അസത്യം എന്താണ് എന്നുള്ളത് വിവേചിച്ചറിയാൻ മനുഷ്യരെ പ്രാപ്തരാക്കി. നന്മയും തിന്മയും ഒക്കെ വേർതിരിച്ച ആളുകൾക്കിടയിൽ കൃത്യമായി വിശദീകരിക്കപ്പെട്ടു. ഇത് തന്നെയാണ് പ്രവാചകനോടുള്ള എതിർപ്പിന് കാരണം. കാരണം വിശ്വാസ ചൂഷണത്തിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അരോചകമായിരുന്നു.
വ്യഭിചാര ശാലകൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അരോചകമായിരുന്നു. മദ്യവും ലഹരിയുമായി അത് കച്ചവടം നടത്തുകയും അതിലെ കോർപ്പറേറ്റ് വിഭാഗമായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർക്ക് വലിയ അടിയായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകനെ ഈ നിലക്കുള്ള വിമർശനം അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും പ്രവാചകനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഒരു സമൂഹത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ വേണ്ടി പഠിപ്പിച്ചതുകൊണ്ട് ഈ സമൂഹത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പ്രയാസകരമായി എന്നുള്ളതാണ്. നമുക്കറിയാം ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഈ ലോകത്തും പരലോകത്തും നന്മയിലേക്ക് നയിക്കുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം മാത്രം എടുത്ത് നോക്കിയാൽ മതി, നമുക്ക് മദ്യം ലഹരി ഇസ്ലാം വളരെ കർശനമായി അതിനെതിരെ നിലപാടെടുത്തു അല്ലെ. ആ കാലത്ത് ഒരു സമൂഹത്തെ തന്നെ ആ തിന്മയിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചു. ഈ വിശ്വാസം ഉൾക്കൊണ്ട ഏത് കാലത്തുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരം തിന്മകളിൽ നിന്ന് വിമോചിതരായി കഴിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാലോ ലോകത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ, ലൈംഗിക അരാജകത്വം, ആത്മഹത്യ, പിടിച്ചുപറി, ഒരു വേള ഒരുപാട് വാഹനാപകടങ്ങൾ, ഇതൊക്കെ എടുത്തു നോക്കിയാൽ അതിന്റെ പിന്നിലൊക്കെ ലഹരിയാണ്, മദ്യമാണ്. ഈ തിന്മകൾ മുഴുവൻ അൽഹംറു ഉമ്മുൽ ഖബാഇസ് എന്ന് പറഞ്ഞിട്ട് എല്ലാവിധ തിന്മകളുടെയും മാതാവാണ് മദ്യം. അതുകൊണ്ട് നിങ്ങൾ അതിനെ ഉപേക്ഷിക്കൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ ഉത്ബോധിപ്പിച്ചപ്പോൾ അത് ഉൾക്കൊണ്ട ആളുകൾ മുഴുവനും ഈ തിന്മകളിൽ നിന്ന് മോചിതരായി. ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഈ വിശ്വാസത്തിന്റെ ഉടമകളാണ്. അതുകൊണ്ട് ലോകത്തെ എത്രമാത്രം തിന്മകളിൽ നിന്ന് തടയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. ഇതില്ലായിരുന്നെങ്കിൽ നിർഭാഗം മദ്യവും മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കുന്ന രൂപത്തിലായിരുന്നുവെങ്കിൽ ലോകത്തുണ്ടായിത്തീരുന്ന തിന്മകളുടെ തോതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആ ഉത്ബോധനത്തിലൂടെ കടന്നു വന്ന ആളുകൾ ഇത്രയും ഇതിൽ നിന്ന് മാറി നിൽക്കാനും ഇത് നിർമാർജനം ചെയ്യാനും ശ്രമിച്ചപ്പോൾ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, ഇനിയും ലോകാന്ത്യം വരെയുള്ള ആളുകൾ എത്ര കോടിക്കണക്കിന് ആളുകൾ ഇത് ഉൾക്കൊള്ളുന്നുവോ അത്രയും ആളുകൾ ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അപ്പൊ മൊത്തം ഈ തിന്മകളിൽ നിന്നും മുഴുവൻ മോചിപ്പിക്കാൻ ഇത് ഉൾക്കൊണ്ട മനുഷ്യരെങ്കിലും അതിൽ നിന്ന് മോചനം നേടാൻ അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതേപോലെ തന്നെയാണ് മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്, അങ്ങനെ എടുത്തു നോക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശദീകരിക്കത്തില്ല. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ ഫിത്രത്തിനോട് യോജിക്കുന്നതാണ് ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ. ഫിത്രത്തിനോട് യോജിക്കുന്നതാണ്, മനുഷ്യന് സഹജമായ ഒരു ബോധ്യമുണ്ട്, അതിനോട് യോജിക്കുന്നതാണ്. വസ്ത്രമടക്കം തന്നെ, ഇന്നിപ്പോ വസ്ത്രമൊക്കെ ആണല്ലോ വലിയ വിവാദം. വസ്ത്രമില്ലായ്മയല്ല മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിക്കുക, നഗ്നത മറക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാറി തുറന്നിട്ട് ഇങ്ങനെ നടന്നപ്പോഴേ അത് മോശമാണ് എന്നും ഇവിടുത്തെ ഭൗതിക ചിന്തയുള്ള ആളുകൾ പോലും അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ സമരം നടത്തുകയും ചെയ്തത്. ഇപ്പൊ വസ്ത്രം ധരിക്കലാണ് മാന്യത എന്നും അതാണ് പുരോഗതിയുടെ മാർഗമെന്നുമാണ് മനുഷ്യൻ കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യന്റെ ജീവിതം പരിശോധിച്ചാൽ അറിയാം. പക്ഷെ മനുഷ്യന്റെ ഈ മൂല്യങ്ങളെയും ഈ ഫിത്രത്തിനെയും സഹജവാസനയെയും എല്ലാം നിരാകരിക്കുന്ന രൂപത്തിലാണ് ആധുനിക ലിബറൽ സമൂഹം അല്ലെങ്കിൽ നാസ്തിക സമൂഹം എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൃഗം തന്നെയാണ്. പിന്നെ അവരെ ചിലതൊക്കെ വെറുതെ വെച്ച് കെട്ടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അവരെങ്ങനെ റാഡിക്കലായി ജീവിച്ചു പോകട്ടെ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അധപ്പതിപ്പിക്കുകയാണ്. മനുഷ്യന്റെ അവന്റെ സഹജമായ വാസനകളെ അടക്കി കെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഇസ്ലാം മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. നഗ്നത മറക്കുക എന്നുള്ള മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു നേട്ടം അത് പരമാവധി മറച്ചു നടക്കുകയും ആ നിലക്കാണ് മനുഷ്യൻ പുരോഗതി പ്രാപിക്കുകയും ചെയ്യുന്നത് എന്നാണ് മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, പഠനത്തിന് വിധേയമാക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഏതായാലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യം, ഏത് എന്തെല്ലാം പ്രചരണങ്ങളും എന്തെല്ലാം രൂപത്തിലുള്ള ആരോപണങ്ങളും ഉണ്ടായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാ കാനല്ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസി സത്യവിശ്വാസിനി നമ്മുടെ നിലപാട് എന്തായിരിക്കണമെന്നാണ്.
ഒരു സത്യവിശ്വാസി സത്യവിശ്വാസി ഇതാ അല്ലാഹു റസൂലുഹു അംറൻ അല്ലാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കണം അവരുടെ ജീവിതത്തിന്റെ ഉന്നതിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അല്ലാഹു റസൂലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു ഓപ്ഷൻ ഇല്ല എന്നാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് എങ്കിൽ ഖുർആൻ എന്ത് പറഞ്ഞു ഹദീസ് എന്ത് പറഞ്ഞു റസൂലിന്റെ അധ്യാപനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ ആരുടെയെങ്കിലും കൽപ്പനകൾ കേട്ട് അങ്ങനെ മാറാനുള്ള ഒരു സാധ്യതയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രവാചകനെ പരിപൂർണമായും അനുധാവനം ചെയ്യുകയും ആ പ്രവാചകനിൽ പരിപൂർണമായി വിശ്വാസം അർപ്പിക്കുന്നതോടൊപ്പം ആ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ എല്ലാ സമയത്തും പാലിക്കുകയും അങ്ങനെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അപാകതകളും അല്ലാഹു പുറത്തുമാക്കാതെ തരുമാറാകട്ടെ. ഇന്ന് പള്ളിയിൽ നടക്കുന്നത് പള്ളിയുടെ പരിപാലനത്തിനാവശ്യമായ കളക്ഷനാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. നമ്മിൽ നിന്ന് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരങ്ങൾക്ക് അല്ലാഹു എല്ലാ നിലക്കും ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരി സഹോദരങ്ങൾ അവരുടെ ഒക്കെ കബർ ജീവിതം അല്ലാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു നിറവേറ്റി തരുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار.